السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، حمدا كثيرا طيبا باركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. പ്രിയമുള്ളവരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളും സ്ഥലങ്ങളും സന്ദർഭങ്ങളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ സമയങ്ങളെ ആ സ്ഥലങ്ങളെ ആ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയുടെ കബൂലിയത്ത് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് വന്ന ചില ഹദീസുകളാണ് ഇൻഷാല്ലാഹ് ഇനിയുള്ള ക്ലാസ്സുകളിൽ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഉറക്കിൽ നിന്നുണർന്നാൽ. സ്വഹീഹുൽ ബുഖാരി 1154 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസ്. عن عبادة بن صامت رضي الله عنه عن النبي صلى الله عليه وسلم قال. عبادة بن صامت رضي الله عنه إلى نبيذن نبي صلى الله عليه وسلم പറഞ്ഞു, من تعارى من الليل فقال. ഒരുവൻ രാത്രി ഉണർന്നപ്പോൾ പ്രകാരം പറഞ്ഞു, لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله لا اله الا الله الله الذي ارادنك رهناي ورونمilla وحده اونهغنا ലാ ഷരീക ലഹു അവന് ഒരു പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്കു അവനാണ് അധികാരമുള്ളത്, അവനാണ് ആധിപത്യമുള്ളത്. വലഹുൽ ഹംദു എല്ലാ സ്തുതിയും നന്ദിയും അവനാണ്. വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. സുബ്ഹാനല്ലാഹി അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയോ പരിശുദ്ധനാണ്. വൽഹംദുലില്ലാഹി എല്ലാ സ്തുതിയും നന്ദിയും അല്ലാഹുവിനാണ്. ولا اله الا الله الله അല്ലാതെ ആരാധനക്കർഹനായി ഒരുവനുമില്ല. الله اكبر الله ഏറ്റവും വലിയവനും ഏറ്റവും മഹാനുമാണ്. ولا حول ولا قوه الا بالله അല്ലാഹുവിനെക്കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല. ഒരാൾ ഉറങ്ങി എണീറ്റപ്പോൾ പ്രകാരം പറഞ്ഞു. ثم قال ശേഷം ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഫിർലി അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ. ഔദ അസ്തജീബ ലഹു അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ പ്രാർത്ഥിച്ചാൽ അതിനുത്തരം ലഭിക്കുന്നത്. ഒരാൾ ഉറങ്ങി എണീറ്റപ്പോൾ ഈ ദിക്ർ ചൊല്ലുകയും തുടർന്ന് അല്ലാഹുവോട് ഉറക്കലിനെ ചോദിക്കുകയും അതോടൊപ്പം തന്നെ അവൻ്റെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ സമയത്ത് അങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങി ഉണർന്നാൽ അപ്പോൾ ആദ്യം പറഞ്ഞിരുന്ന ദിക്ർ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന ബഅദമാ മാതനാ വഇലൈഹി നുഷൂർ എന്നായി. നമ്മുടെ ആത്മാവിനെ ഉറക്കിൽ നിന്ന് എടുത്ത ശേഷം തിരിച്ചു തന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും. അവനിലേക്കാണ് നമ്മളുടെ ഉയർത്തെഴുന്നേൽപ്പ്. അതിനുശേഷം ഈ പറഞ്ഞ ദിക്ർ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ഈ ദിക്ർ കൂടി ചൊല്ലി അല്ലാഹുവോട് പുറക്കലിനെ ചോദിച്ചാൽ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേകം അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണനയുണ്ട് എന്നുള്ളതാണ് സ്വഹീഹുൽ ബുഖാരിയിൽ വരുന്ന ഈ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി പ്രാർത്ഥന വർദ്ധിപ്പിച്ച് അള്ളാഹുലേക്ക് കൂടുതലെടുക്കുന്ന ഈ ദുനിയാവിലെയും പരലോകത്തെയും സകല നന്മകളും നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മളേക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد
والحمد لله رب العالمين.